ആനയും പാപ്പാനും തമ്മിലുള്ള സ്നേഹബന്ധം ആദ്യത്തേതൊന്നുമല്ല. എന്നാൽ അന്തരിച്ച പാപ്പാൻ്റെ മൃതദേഹത്തിന് മുന്നിൽ തൻ്റെ മനോനില പ്രകടമാക്കുന്ന ബ്രഹ്മദത്തൻ ഇന്നലെ കാഴ്ചക്കാരെ മാത്രമല്ല, വീഡിയോയിലൂടെ ഈ രംഗം കണ്ട ആനപ്രേമികളെയെല്ലാം കണ്ണീരിലാക്കി. 3 പതിറ്റാണ്ട് ബ്രഹ്മദത്തൻ്റെ നിഴലായി ഒപ്പമുണ്ടായിരുന്ന ആളാണ് കൂരോപ്പട ലാക്കാട്ടൂർ കുന്നക്കാട്ടിൽ ദാമോദരൻ നായർ എന്ന ഓമനച്ചേട്ടൻ. 73-കാരനായ ഓമനച്ചേട്ടൻ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ഇന്നലെ മരിച്ചു. മൃതദേഹം സംസ്കരിക്കും മുമ്പ് ബ്രഹ്മദത്തനെ കാണിക്കണമെന്ന് വീട്ടുകാരും ആനക്കാരും തീരുമാനിച്ചു. കൊച്ചു വീടിൻ്റെ ഇറയത്ത് കിടത്തിയിരുന്ന മൃതദേഹത്തിനരികിലേക്ക് അവൻ വന്നു. തുമ്പിയാട്ടി ആ ആത്മാവിനെ തന്നിലേക്ക് ആവാഹിച്ചേറെ നേരം നിന്നു. കരയുന്ന ബന്ധുവിനെ എന്ന പോലെ ഓമനച്ചേട്ടൻ്റെ മകൻ രാജേഷ് മുറ്റത്തിറങ്ങി ബ്രഹ്മദത്തനെ കൊമ്പിൽ പിടിച്ചു കൂടെ കരഞ്ഞു, പിന്നെ സമാധാനിപ്പിച്ചു. ആ കാഴ്ചയോടെ വീട്ടിൽ കൂട്ടക്കരച്ചിൽ ഉയർന്നു. അത് താങ്ങാനാവാത്തവണ്ണം തുമ്പിക്കൈ ഉയർത്തി സലാം പറഞ്ഞ് അവൻ പതിയെ പിന്തിരിഞ്ഞു. പാപ്പാൻ്റെ ഉയിരായിരുന്നു ബ്രഹ്മദത്തൻ. ഓമനച്ചേട്ടൻ പറയുന്ന ഒരു കഥയുണ്ട്. 2003 മാർച്ച് 23 തൃത്തല്ലൂർ പൂരത്തിനിടെ ഗുരുവായൂർ ജൂനിയർ വിഷ്ണു എന്ന ആന ഓമനച്ചേട്ടനെ തട്ടിയിട്ട് ആക്രമിക്കാനാഞ്ഞു. അത് കണ്ട് ബ്രഹ്മദത്തൻ ഇടയ്ക്ക് കയറി അവനെ കുത്തിമാറ്റി. അതിനുശേഷമുള്ള ജീവിതം ബ്രഹ്മദത്തൻ തന്നതാണെന്ന് ഓമനച്ചേട്ടൻ കൂട്ടാളികളോട് പറയുമായിരുന്നു. അതുപോലെ ഒരുപാട് ആനക്കഥകൾ. 60 ആണ്ടായി പാപ്പാൻ ജോലിയിലുള്ള ഓമനച്ചേട്ടൻ 30 വർഷമെങ്കിലും ബ്രഹ്മദത്തനൊപ്പമായിരുന്നു. ഇരിയാത്ത അടുപ്പം. നേരത്തെ പുതുപ്പള്ളി ബ്രഹ്മദത്തൻ എന്നറിയപ്പെട്ട ആന ഇപ്പോൾ പാലാ ഭരണങ്ങാനം അമ്പാട്ട് രാജേഷിൻ്റെയും മനോജിൻ്റെയും ഉടമസ്ഥതയിലാണ്. ആനയുടെ സ്നേഹകഥ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 10,000 മണിക്കൂറുകൾക്കകം ഈ വീഡിയോ കണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് അറ്റ് നെറ്റ്.